ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഗീതാഞ്ജലി എന്ന തെലുങ്ക് മൂവിയാണ്. സ്വന്തമായി ഒരു സിനിമ എടുക്കാൻ ആഗ്രഹിച്ച് നടക്കുന്ന നായകൻ, അങ്ങനെ നായകൻ നായകന്റെ ജീവിതത്തിൽ തന്നെ നടന്ന കുറച്ച് ഇൻസിഡൻസ് വെച്ചിട്ട് ഒരു കഥ മേക്ക് ചെയ്യുന്നു. എന്നാൽ ആ സമയത്ത് നായകന്റെ ജീവിതത്തിലേക്ക് വന്ന് സംഭവിക്കുന്ന കുറേയധികം കാര്യങ്ങളും അതുകൊണ്ടുണ്ടാവുന്ന കുറേയധികം പ്രശ്നങ്ങളും പറയുന്ന ഒരു മൂവിയാണിത്. ഇതൊരു ക്രൈം ത്രില്ലർ മൂവിയാണ്. ഒരു സബ്സ്ക്രൈബർ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ മൂവി ഞങ്ങളിപ്പോൾ ചെയ്യുന്നത്. സോ എൻജോയ് ചെയ്യുക. അപ്പം നേരെ വീഡിയോയിലേക്ക് പോവാം. മൂവിയുടെ സ്റ്റാർട്ടിംഗിൽ ശ്രീനിവാസ് എന്ന് പറയുന്ന നമ്മുടെ നായകനെ കാണിക്കുന്നു. ഒരു മൂവി സ്വന്തമായിട്ട് ഡയറക്ട് ചെയ്യണമെന്നാണ് നായകന്റെ ആഗ്രഹം. അതിനുവേണ്ടി നമ്മുടെ നായകൻ നല്ലൊരു കഥയെല്ലാം മേക്ക് ചെയ്തിട്ടുണ്ട്. ഒരു മൂവി ചെയ്യണമെങ്കിൽ നല്ലൊരു പ്രൊഡ്യൂസറും കൂടി വേണ്ടേ? അങ്ങനെ ഒരു പ്രൊഡ്യൂസറെ സെറ്റാക്കാനുള്ള ഓട്ടത്തിലാണ് നായകൻ. അങ്ങനെ നായകൻ ഒരുപാട് പ്രൊഡ്യൂസേഴ്സിനെ കണ്ട് അവന്റെ കഥയെല്ലാം ഷെയർ ചെയ്യുന്നുണ്ട്. എന്നാൽ ആരും അങ്ങ് സെറ്റാവുന്നില്ല. അങ്ങനെയിരിക്കുന്ന സമയത്താണ് ഹൈദരാബാദിലുള്ള ഒരു സിനിമാ ഭ്രാന്തനായ പ്രൊഡ്യൂസറെ പറ്റി നായകനോട് എന്റെ ഫ്രണ്ട് ഷെയർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അയാളെ പോയി ഒന്ന് കണ്ട് കഥ പറഞ്ഞു കൊടുക്കാന്ന് നായകൻ ഈ സമയത്ത് പ്ലാൻ ചെയ്യുന്നു. ആ ബിസിനസ്മാന്റെ പേര് രമേശ് എന്നായിരുന്നു. ചെയ്യുന്നത് ബിസിനസ് ആണെങ്കിലും അയാളുടെ മനസ്സിലുള്ളത് മുഴുവൻ സിനിമയായിരുന്നു. അതേപോലത്തെ ഒരു സിനിമ ഭ്രാന്തനാണ് അയാൾ. അങ്ങനെ ഇപ്പൊ അയാൾ ഒരു മീറ്റിംഗ് എല്ലാം കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ നായകൻ അയാളെ കോൾ ചെയ്യുന്നു. എന്നിട്ട് ഇന്നേ പോലെ സാറിനെ പറ്റി ഞാൻ ഒരുപാട് കേട്ടു. സാർ, എന്റെ അടുത്ത് ഒരു അടിപൊളി കഥയുണ്ട്. ഞാനത് സാറിന്റെ അടുത്ത് വന്ന് പറയാം. സാറിന് തീർച്ചയായിട്ടും അത് ഇഷ്ടപ്പെടും. ഇങ്ങനെയല്ലേ നായകൻ പറയുന്നു. ഇത് കേട്ട അയാൾ, ഓ അങ്ങനെയാണോ, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യേ, ഇന്ന സ്ഥലത്തേക്ക് എത്ര വേഗത്ത് നിങ്ങളുടെ കഥ കേൾക്കാൻ ഞാൻ ത്രില്ല എന്ന് ഈ സമയം രമേശ് പറയുന്നു. ഇത് കേട്ട നായകൻ ഒരുപാട് സന്തോഷിക്കുവാണ്. ശരി സാർ, ഞാൻ പെട്ടെന്ന് എത്താമെന്നും പറഞ്ഞ് നായകൻ ഈ സമയം കോൾ കട്ട് ചെയ്യുന്നു. അടുത്ത സീനിൽ രമേശ് ആണെങ്കിൽ കഥ പറയാൻ വേണ്ടി നായകൻ്റെ അതൊന്നും വെയിറ്റ് ചെയ്ത് അങ്ങനെ അവിടെ ഇരിക്കുവാണ്. കുറച്ചു നേരം കഴിയുമ്പോഴേക്കും അവിടെ നായകൻ വരുന്നു. അങ്ങനെ ഇപ്പൊ നായകനവന്റെ കഥയെല്ലാം രമേശ് എന്ന് പറയുന്ന പ്രൊഡ്യൂസറോട് പറയാൻ തുടങ്ങുവാണ്. ഒരു സെക്യൂരിറ്റി രാത്രി സമയത്ത് അപ്പാർട്ട്മെന്റിലെ ഒരു ഫ്ലാറ്റിലേക്ക് കയറി ചെല്ലുന്നു. ആ സമയത്ത് അയാളെ കാണുന്ന കാഴ്ച എന്താണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു സ്ത്രീ തൂങ്ങി മരിച്ചു നിൽക്കുന്നതാണ്. ഇതുകൊണ്ട് ആകെ ഷോക്കായി പോയ അയാൾ പെട്ടെന്ന് തന്നെ പോലീസിനെ വിളിച്ചറിയിക്കുന്നു. അങ്ങനെ പോലീസുകാർ അവിടേക്ക് എത്തി വേണ്ട പ്രൊസീജിയേഴ്സ് എല്ലാം തുടങ്ങുവാണ്. എന്നാൽ ആരായി തൂങ്ങി മരിച്ചിരിക്കുന്നത് നമ്മളെ കാണിക്കുന്നില്ല. എന്നാലും ഇപ്പൊ ഇവിടേക്ക് എത്തിയ പോലീസുകാര് ഈ കാഴ്ച ആദ്യമായിട്ട് കണ്ട സെക്യൂരിറ്റിനെ വിളിച്ച് എടാ സത്യം പറത്താനല്ലേ മർഡർ ചെയ്തത്, എന്നിട്ട് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അവരെ തൂങ്ങി മരിച്ചതായിട്ട് കാണിക്കാൻ വേണ്ടി അവരെ കെട്ടിത്തൂക്കി. പോലീസിനെ വിളിച്ച് വരുത്തി താൻ നാടകം കളിക്കുവല്ലേ, ഇങ്ങനെയെല്ലാം ചോദിക്കുന്നു. ഇതെല്ലാം കേട്ട സെക്യൂരിറ്റി, സാറേ സാർ എന്താ ഈ പറയുന്നത്, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയുവാണ്. ഈ സമയം ഇൻസ്പെക്ടർ മനസ്സിലെ എന്തൊക്കെയോ കാര്യങ്ങൾ കണക്കൂടുന്നു. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ദിവസം കഴിഞ്ഞ് പോവാണ്. ഇപ്പൊ ആ കേസും കൂട്ടും എല്ലാം ഒതുങ്ങിയിട്ടുണ്ട്. എന്നാൽ ആ ലേഡി മരിച്ച ആ അപ്പാർട്ട്മെന്റിലെ ആ ഫ്ലാറ്റില്ലേ, അവിടെ പിന്നീട് ആരും താമസിക്കാൻ പറ്റുന്നില്ല. കാരണം എല്ലാവർക്കും ഒരു പേടി, ഒരു മരണം നടന്ന ഫ്ലാറ്റില്ലേ ഇത്, അവിടെ ലേഡീന്റെ പ്രേതബാധ ഉണ്ടാവുമോ എന്നൊക്കെയാണ് എല്ലാവരും പേടിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ അടുത്ത സീനില് ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് ആ ഫ്ളാറ്റിന്റെ ഓണർ അവിടേക്ക് എത്തുന്നു. വരുന്ന സമയത്ത് അയാള് ഇനി ഇൻ കേസ് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ആ ഫ്ളാറ്റിനുണ്ടെങ്കിൽ അതെല്ലാം തീർക്കാനായിട്ട് ഒരു സ്വാമിനെയും കൂട്ടിക്കൊണ്ടായിരുന്നു വന്നത്. അങ്ങനെ അവിടെ എത്തിയ സ്വാമി പൂജയെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അയാൾക്ക് ഫീൽ ചെയ്യുവാണ് അവിടെ അങ്ങനെ ഒരു അമാനുഷിക ശക്തി ഉള്ളതായിട്ട്. അങ്ങനെ അയാളെ വേണ്ട പൂജകളെല്ലാം ചെയ്ത് ആ ശക്തിനെ ബന്ധിച്ച് അവിടുന്ന് കൊണ്ടുപോവാണ്. ഇത്രയും കേട്ടപ്പോ തന്നെ രമേശ് എന്ന് പറയുന്ന ആ ബിസിനസ്മാൻ അതിന് നല്ല ത്രില്ലായി. എന്തായാലും കഥ കൊള്ളാം, എനിക്ക് ഇഷ്ടമായി. പെട്ടെന്ന് ബാക്കി കൂടി പറയാൻ അയാൾ പറയുമ്പോ, സാർ ഇതിന്റെ റിയൽ ലൈഫിൽ നടന്ന ഒരു ഇൻസിഡന്റ് ആണ്, സാർ ഇനിയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണമെന്നും പറഞ്ഞ് നായകൻ ബാക്കി പറയാൻ തുടങ്ങുന്നു. കുറച്ചാൾ മുമ്പ് നമ്മുടെ നായകനാണെങ്കിൽ ഹൈദരാബാദിലേക്ക് വണ്ടി കയറുവാണ്. ആ സമയം ബസ്സിൽ നായകന്റെ സീറ്റിന് തൊട്ടപ്പുറത്തുണ്ടായിരുന്നത് ഒരു സുന്ദരിയായ പെൺകുട്ടിയായിരുന്നു. അവളാണ് നമ്മുടെ മൂവിയിലെ നായിക. അവളെ കണ്ടപ്പോ തന്നെ നമ്മുടെ നായകൻ ഒരുപാട് ഇഷ്ടമായി. അങ്ങനെ നായകൻ അവളെ വെച്ച് അവളെ പരിചയപ്പെടുന്നു. അടുത്ത സീനിൽ ഹൈദരാബാദ് വന്ന് ബസ് ഇറങ്ങുന്ന നായകനെ മധു എന്ന് പറയുന്ന നായകന്റെ ഒരു ഫ്രണ്ട് വന്ന് കൂട്ടിക്കൊണ്ടുപോവാണ്. സിനിമാ മോഹമായിട്ട് തന്നെയായിരുന്നു ആ സമയത്ത് നായകൻ ഹൈദരാബാദിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അവിടെ എത്തി നായകന് താമസിക്കാനായിട്ട് ഒരു നല്ല ഫ്ളാറ്റ് വേണമായിരുന്നു. കുറഞ്ഞ വിലക്ക് ഏതെങ്കിലും ഫ്ളാറ്റ് കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടി നായകന്റെ ഫ്രണ്ട് മധു അവിടെയുള്ള ഒരു ഏജന്റുമായിട്ട് നായകനെ മുട്ടിച്ചു കൊടുക്കുന്നു. കുറഞ്ഞ റെന്റുള്ള ഒരു ഫ്ളാറ്റ് മതി എന്ന് നായകൻ പറയുമ്പോൾ ആ പ്രേതബാധ പതിച്ചു കിടക്കുന്ന അല്ലെങ്കിൽ ആ ലേഡി ഒന്ന് തൂങ്ങി മരിച്ച ആ ഫ്ളാറ്റ് എന്തുകൊണ്ട് ഇവന് കൊടുത്തുകൂടാന്ന് അയാൾ ആലോചിക്കുവാണ്. കാരണം ആരെങ്കിലും കുറച്ച് നാൾ അവിടെ താമസിച്ചാൽ ആ ഫ്ളാറ്റിന്റെ പ്രശ്നങ്ങളെല്ലാം മാറി എല്ലാവരും വിചാരിക്കും ചെയ്യും, ആ ഫ്ളാറ്റിനോടുള്ള പേടി മാറുകയും ചെയ്യും. അങ്ങനെ ആ ഫ്ളാറ്റിന്റെ കഥകളൊന്നും പറയാതെ നായകൻ അത് അവർ കൊടുക്കുവാണ്. അപ്പോൾ ആ നായകൻ അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നു. അടുത്ത സീനിൽ നായകനെ പോലെ തന്നെ സിനിമാ മോഹവുമായിട്ട് നടക്കുന്ന രാജേഷ് ശങ്കർ ഇങ്ങനെ രണ്ട് ചെറുപ്പക്കാരെ കാണിക്കുന്നു. അവരിപ്പോ ഒരു ഫേമസ് ഡയറക്ടറെ കാണാൻ വേണ്ടി അയാളുടെ ഓഫീസിന് പുറത്ത് വെയിറ്റ് ചെയ്യുവാണ്. ഈ സമയം ഡയറക്ടറെ കണ്ട കഥ പറയാൻ വേണ്ടി നമ്മുടെ നായകൻ അവിടേക്ക് എത്തിയത്. അങ്ങനെ നായകൻ സെക്യൂരിറ്റിനോട് എനിക്ക് അകത്ത് ഒരു സാറിനെ കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നു. ഇല്ല സാർ, ഒരു മീറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ കുറച്ച് തിരക്കിലാണ്. പിന്നെ വരാൻ ഈ സമയത്ത് സെക്യൂരിറ്റി പറയുന്നു. ഇതേ സമയം തന്നെ അവിടെ പുറത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന രാജേഷ് ശങ്കറും ഈ കാര്യങ്ങളെല്ലാം കേൾക്കുന്നുണ്ട്. ഇത് സിനിമാ മോഹവുമായിട്ട് വന്ന പുതിയൊരാളാണെന്ന് തോന്നുന്നു പറഞ്ഞ് ശങ്കർ രാജേഷും നായകനോട് മുട്ടാന്ന് വിചാരിക്കുന്നു. അങ്ങനെ അവരെന്താ ചെയ്യുന്നത് നോക്കിയിട്ടുണ്ടെങ്കിൽ നായകന്റെ അടുത്തേക്ക് ഇന്ന് ഞങ്ങൾ ഡയറക്ടർ സാറിന്റെ അസിസ്റ്റൻസ് ആണ്, നിങ്ങൾ കഥ പറയാൻ വന്നതാണെങ്കിൽ ആദ്യം കഥ ഞങ്ങളോട് പറ ഞങ്ങൾക്ക് ഇഷ്ടമായ മാത്രമേ സാർ ആ കഥയ്ക്ക് ഓക്കെ പറയുള്ളൂ. ഇത് കേട്ട സമയത്ത് നായകൻ അതെല്ലാം വിശ്വസിക്കുന്നു. ഇവന്മാരുടെ പരിപാടി എന്താ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സിനിമാ മോഹവുമായിട്ട് തെണ്ടി തിരിഞ്ഞു നടക്കുമല്ലേ. അപ്പൊ അതേ ആഗ്രഹവുമായിട്ട് വന്ന് നായകനെ ചാക്കിടുവാണെങ്കിൽ കുറച്ചാളും നായകന്റെ കൂടെ അങ്ങനെ ജീവിച്ചു പോവാ ഒരു ചെലവുമില്ലാതെ. അതിനുവേണ്ടിയാണ് അവന്മാർ ഇങ്ങനെ കളിക്കുന്നത്. ഇതൊന്നും മനസ്സിലാവാതെ നമ്മുടെ നായകനാണെങ്കിൽ അവരെ തലയിൽ എടുത്തു വെക്കുകയും ചെയ്യുന്നു. അങ്ങനെ നായകൻ്റെ കൂടെ ഫ്ളാറ്റിൽ താമസിച്ചു തുടങ്ങുവാണ് അവര്. ഈ സമയം നായകൻ അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഒരു കുറവും വരുത്താതെ ചെയ്തു കൊടുക്കുന്നു. എന്നാൽ ഇതേ സമയം ആ ഫ്ളാറ്റില് അമാനുഷികമായിട്ടുള്ള കുറെ കാര്യങ്ങൾ നടക്കാൻ തുടങ്ങുവാണ്. അങ്ങനെ ഇതിൽ നായകൻ ഉൾപ്പെടെ മൂന്ന് പേരും ഒരുപാട് പേടിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ആരും വന്ന് കോളിംഗ് ബെല്ലടിക്കുവാണ്. ഈ സമയം ശങ്കറും രാജേഷും ആകെ പേടിച്ച് റൂമിൽ പോയി കിടക്കുന്നു. നായകനാണെങ്കിൽ ഈ സമയം ധൈര്യം സംഭരിച്ച് വന്ന് വാതിൽ ഉറക്കുവാണ്. നോക്കുന്ന സമയത്ത് കോളിംഗ് ബെല്ലടിച്ചത് നായികയായിരുന്നു. അങ്ങനെ നായികനെ കണ്ട് നായകൻ ആകെ സർപ്രൈസ്ഡ് ആവുന്നു. അല്ല, നിങ്ങൾക്ക് എന്നെ ഓർമ്മയുണ്ടോ, നമ്മൾ ബസ്സിൽ വെച്ച് പരിചയപ്പെട്ടായിരുന്നു. ഇങ്ങനെയെല്ലാം നായകൻ പറയുന്നു. ഇത് കേട്ട നായിക എനിക്ക് ഓർമ്മയുണ്ടെന്ന് പറയുകയാണ്. ഇത് നിങ്ങളുടെ ഫ്ളാറ്റ് ആണല്ലേ, ഞാൻ തൊട്ടപ്പുറത്തെ ഫ്ളാറ്റിലാണ്
താമസം. എന്റെ ഫ്രണ്ടിന്റെ കൂടെ ഞാൻ ജോലിക്ക് പോയിട്ട് തിരിച്ചെത്തിയതാണ്. എന്നാൽ അവൾ ഇതുവരെ എത്തിയിട്ടില്ല. താക്കോൽ അവളുടെ കയ്യിലാണ്. സോ എനിക്ക് കുറച്ചേരം നിങ്ങളുടെ ഫ്ലാറ്റിൽ ഒന്ന് വെയിറ്റ് ചെയ്യാൻ കഴിയുമെന്ന് ചോദിക്കുന്നു. അതിനെന്താ കയറി വന്നു പറഞ്ഞ സമയത്ത് നമ്മുടെ നായകനാണെങ്കിൽ നായകനെ അകത്തേക്ക് വിളിക്കുവാണ്. അങ്ങനെ നായിക അകത്ത് ഒന്ന് വെയിറ്റ് ചെയ്യുന്ന സമയം അവൾക്ക് ഒരു ചായ കൊടുക്കാമെന്ന് വിചാരിച്ച നായകൻ അടുക്കളയിൽ ചെന്ന് ഒരു ചായ ഉണ്ടാക്കി കൊണ്ടേ കൊടുക്കുന്നു. കുറച്ചേരം കഴിഞ്ഞ് അവളുടെ ഫ്രണ്ട് എത്തുമ്പോൾ അവൾ തിരിച്ചു പോവുകയാണ്. അടുത്ത ദിവസം ഇതേപോലെ തന്നെ ഫ്രണ്ട് വരാൻ ലേറ്റ് ആവുമ്പോൾ നായിക ഇവരുടെ ഫ്ലാറ്റ് വന്നിരിക്കുന്നു. ഇന്നലെ വന്നപ്പോൾ നായകൻ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ, ഇന്നതാ നായകന്റെ കൂടെ രാജേഷ് ശങ്കറും കൂടിയുണ്ട്. അങ്ങനെ ഇപ്പൊ അവർ രണ്ടുപേരും നായകനോട് ഒരുപാട് ഒരുപ്പിക്കുകയൊക്കെ ചെയ്യുന്നു. അങ്ങനെ അവിടെ നിന്ന് വീണ്ടും ദിവസങ്ങൾ കഴിഞ്ഞു പോവാണ്. ഈ ഗ്യാപ്പിനിടയിൽ നമ്മുടെ നായകനാണെങ്കിൽ കൂടെ വന്ന് താമസിച്ചുകൊണ്ടിരിക്കുന്ന രാജേഷിനോടും ശങ്കറിനോടും അവന്റെ കഥ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടായിരുന്നു. കഥയെല്ലാം കൊള്ളാമെന്ന് അവന്മാര് പറയുന്നുണ്ടായിരുന്നു. ഈ ഒരു കാരണം കൊണ്ട് തന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മുടെ നായകനാണെങ്കിൽ ഇന്ന് നമുക്ക് ഡയറക്ടർ സാറിനെ പോയി കാണാം. എന്റെ കഥ കേട്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം നിങ്ങൾ ഡയറക്ടർ സാറിനെ അറിയിക്കുക. അങ്ങനെ അദ്ദേഹം ഓക്കെ പറയുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഷൂട്ടിംഗ് തുടങ്ങാമല്ലോ എന്നൊക്കെ പറയുന്നു. അങ്ങനെ അവന്മാരെ നിർബന്ധിച്ച് ഡയറക്ടറുടെ അടുത്തേക്ക് നായകൻ കൂട്ടിക്കൊണ്ടു പോവാണ്. എന്നാൽ ഇവന്മാർക്ക് രണ്ടുപേർക്കും ഡയറക്ടറുമായിട്ട് ഒരു പരിചയമില്ലാത്തതുകൊണ്ട് തന്നെ ഇവന്മാരൊക്കെ പേടിക്കുന്നു. കള്ളക്കളികളെല്ലാം പുറത്താവുമെന്നൊക്കെ അവർ പേടിക്കുന്നു. എന്നാലും നായകൻ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടു പോവല്ലേ, അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെ അവിടെ എത്തിയതിനു ശേഷം രാജേഷ് ആണെങ്കിൽ നിങ്ങളോട് നിൽക്ക്, ഞാൻ സാറിനോട് പോയി സംസാരിക്കാമെന്നും പറഞ്ഞ് എങ്ങനെയോ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് എന്ന് നായകനെ ചൂണ്ടിക്കാണിച്ച്, സാറെ ദാ നിൽക്കുന്ന വ്യക്തിക്ക് മാനസികപരമായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, ഒരു സിനിമ എടുക്കണം, സാറിനെ കണ്ട് കഥ പറയണമെന്നൊക്കെ പറഞ്ഞു വന്നതാണ്. അതുകൊണ്ട് സാർ ജസ്റ്റ് അയാളെ നോക്കി ഒന്ന് ഹായ് കാണിച്ചിട്ട് പോകുമെന്ന് രാജേഷ് ആ ഡയറക്ടറോട് റിക്വസ്റ്റ് ചെയ്യുന്നു. ശരി അങ്ങനെ ആവട്ടെ എന്നും പറഞ്ഞ് ഡയറക്ടർ നായകനെ നോക്കി ഹായ് കാണിച്ച് അങ്ങനെ അവിടുന്ന് പോവുകയും ചെയ്യുന്നു. ഈ സമയം രാജേഷ് നേരെ അവരുടെ അടുത്തേക്ക് ചെന്ന്, കണ്ടില്ലേ ഡയറക്ടറോട് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്, കപ്പ് ഞാൻ ഒന്ന് സോർട്ട് ചെയ്ത് നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു, കഥയ്ക്ക് ഇഷ്ടമായിരുന്നാണ് അദ്ദേഹം പറഞ്ഞത്, എന്നാൽ ഒന്നും കൂടി മോൾഡ് ചെയ്താൽ നന്നാവുന്നു അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് നമുക്ക് ഇനി അതിന് വേണ്ട കാര്യങ്ങൾ നോക്കാം, എന്നിട്ട് എല്ലാം സെറ്റാക്കാന്ന് രാജേഷ് അങ്ങനെ പറയുമ്പോൾ പാവം നമ്മുടെ നായകൻ ഇതെല്ലാം കേട്ട് വിശ്വസിക്കുന്നു. അങ്ങനെ ഒരുപാട് സന്തോഷിച്ച് അവരെയും കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അവിടുന്ന് അടുത്ത സീനിൽ നായകന്റെ ഫ്ലാറ്റ് കാണിക്കുന്നു. അവർ മൂന്നുപേരും ഇപ്പൊ ഫ്ലാറ്റിൽ ഇരിക്കുന്ന സമയം അവിടെയൊക്കെ കുറച്ച് പോലീസുകാർ എത്തുവാണ്. എത്തിയ പോലീസുകാരിപ്പോ ഇതോടെ മുമ്പ് താമസിച്ചിട്ടുള്ള പെൺകുട്ടിയുടെ കുറച്ച് തിങ്സ് ആണ്, ഇത് സൂക്ഷിച്ചു വെക്കാൻ പറഞ്ഞ് അങ്ങനെ അവരെ കയ്യിൽ കൊടുക്കുന്നു. സാറെ അവരിപ്പോ ഇവിടെ താമസമില്ല, പിന്നെന്തിനെ ഇവിടെ കൊണ്ട് തന്നെയെന്ന് ഈ സമയം നായകൻ ചോദിക്കുന്നു. എടോ ഇപ്പൊ ആ പെൺകുട്ടി ജീവിച്ചിരിപ്പില്ല, ഇവിടെ വെച്ചാണ് അവിടെ മരണപ്പെട്ടത്, സോ ഇത് കൊടുക്കാൻ വേറെ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് നിങ്ങളുടെ കൈ കൊണ്ട് തന്നത്, അതുകൊണ്ട് ഇവിടെ സൂക്ഷിച്ചു വെക്ക്. ഇങ്ങനെയും പറഞ്ഞ് പോലീസുകാർ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ഇപ്പൊ പോലീസുകാർ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം കേട്ടതും നായകനും കൂടെയുള്ള രണ്ടുപേരും ആകെ പേടിക്കുവാണ്. ഒരു മരണം നമ്മുടെ ഫ്ളാറ്റാണോ ഇതെന്നൊക്കെ ഈ സമയത്ത് അവർ ആലോചിക്കുന്നു. അങ്ങനെ പോലീസ് കൊണ്ടുകൊടുത്ത സാധനങ്ങളെല്ലാം അവരും തുറന്നു നോക്കുവാണ്. ഈ സമയം അവർക്ക് അതിൽ നിന്ന് ഒരു ആൽബം കിട്ടുന്നു. ആ ആൽബത്തിലെ ഫോട്ടോ കണ്ട് ഈ സമയത്ത് അവർ ഞെട്ടുവാണ്. ആ ഫോട്ടോയിലുണ്ടായിരുന്ന നായികയും മറ്റൊരു പെൺകുട്ടിയുമായിരുന്നു. ഇതേ സമയം തന്നെ അവിടേക്ക് വാച്ച്മാൻ വരുവാണ്. അങ്ങനെ ഇപ്പൊ അവർ മൂന്നുപേരും കൂടി വാച്ച്മാനോട് ഈ കാര്യങ്ങളെ പറ്റി എല്ലാം ചോദിക്കാൻ തുടങ്ങുന്നു. ഗീതാഞ്ജലി എന്ന് പറഞ്ഞ ഈ പെൺകുട്ടിയാണ് ഇവിടെ വെച്ച് മരണപ്പെട്ടതെന്ന് നായികന്റെ ഫോട്ടോ ചൂണ്ടിക്കാണിച്ച് ആ സെക്യൂരിറ്റി ഇപ്പൊ അവരോട് പറയുവാണ്. ഇത് കേട്ടത് അവർ മൂന്നുപേരും ആകെ പേടിക്കുന്നു. അങ്ങനെ ഇനി ഒരു നിമിഷം പോലും അവിടെ നിൽക്കില്ല എന്നും പറഞ്ഞ് അവർ മൂന്നുപേരും ബാഗും എടുത്ത് അവിടെ നിന്ന് ഇറങ്ങുവാണ്. പിന്നെ അവർ ആ ഫ്ലാറ്റിലേക്ക് തിരികെ പോയിട്ടില്ല. അങ്ങനെ ഇപ്പൊ ഇത്രയും കാര്യം നമ്മുടെ നായകൻ രമേശ് എന്ന് പറയുന്ന പ്രൊഡ്യൂസറോട് പറഞ്ഞിരുന്നു. സാറേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത്രയും കാര്യങ്ങൾ എന്റെ റിയൽ ലൈഫിൽ നടന്നതാണ്. സോ ഇതിന്റെ ബാക്കി കഥയിൽ നമുക്ക് കുറച്ച് ഫിക്ഷൻ ആഡ് ചെയ്ത് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാം. നായകൻ ഇങ്ങനെ പറയുമ്പോൾ ഇത് കേട്ട രാജേഷ് പറയാണ്, ഏ അങ്ങനെ വേണ്ട, ഞാൻ ആ ഫ്ലാറ്റിലേക്ക് വീണ്ടും തിരിച്ചു പോകണം, ഇനി അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് എഴുതണം, അങ്ങനെ റിയലിസ്റ്റിക് ആയിട്ട് തന്നെ നമുക്ക് ഈ മൂവി ചെയ്യാം. ഇത് കേട്ടത് നായകൻ ഒന്നും ഭയപ്പെടുന്നു. സാറേ ഇത് വേണമെന്ന് ഈ സമയത്ത് നായകൻ ചോദിക്കുന്നു. വേണമെന്ന് അയാളെ നിർബന്ധം പറയുമ്പോൾ നായകന് വേറെ നിവൃത്തിയില്ല. അങ്ങനെ നായകൻ പോവാൻ റെഡി ആവുകയാണ്. അടുത്ത സീനിൽ നായകൻ അങ്ങോട്ട് തിരിച്ചു പോകുന്നതായിട്ട് കാണിക്കുന്നു. ഉള്ളിൽ നായകന് നല്ല ഭയമുണ്ട്, എന്നാലും പോവാൻ നിവൃത്തിയില്ലല്ലോ. അങ്ങനെ നായകൻ പോയിക്കൊണ്ടിരിക്കുന്ന സമയം വഴിയിൽ വെച്ച് നായകൻ ഒരു പെണ്ണിനെ കാണുന്നു. ഈ പെണ്ണേതാന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അന്ന് ആ പോലീസുകാർ കൊണ്ടുകൊടുത്ത ആൽബത്തിലെ നായകന്റെ കൂടെയുള്ള ആ പെണ്ണായിരുന്നു അത്. അങ്ങനെ ഇപ്പൊ അവളെ കണ്ടത് നായകൻ അവളെ വിളിച്ചോണ്ട് പോയി നായികക്ക് നടന്ന കാര്യങ്ങളെ പറ്റി എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ അവൾ പറയുവാണ്, ഈ പെണ്ണിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു നമ്മുടെ നായിക. കോളേജ് കഴിഞ്ഞ സമയത്ത് മധു എന്ന് പറയുന്ന ഒരു പയ്യനുമായിട്ട് അവളെ പ്രണയത്തിലായി. അവളുടെ മരണത്തിന് കാരണം മധുവാണ്. ഇത് കേൾക്കുമ്പോൾ നായകൻ പെട്ടെന്ന് ആലോചിക്കുന്നത് അവന്റെ ഫ്രണ്ട് മധുവിനെയാണ്. അങ്ങനെ നായകൻ അടുത്ത സീനിൽ നേരെ അവന്റെ അടുത്തേക്ക് എത്തി അവനോട് ഈ കാര്യം ചോദിക്കുന്നു. എന്റെ പൊന്നളിയാ, ആ പെണ്ണ് പറഞ്ഞ മധു ഞാനൊന്നുമല്ല, എനിക്ക് അങ്ങനെ ഒരു പെണ്ണിനെ അറിയൂടിയില്ല എന്ന് അയാൾ പറയുമ്പോൾ അപ്പൊ ആ പെണ്ണ് പറഞ്ഞ് വേറെ ഏതെങ്കിലും മധുവിനെയായിരിക്കും എന്ന് നായകൻ മനസ്സിലാക്കുന്നു. അങ്ങനെ ഇപ്പൊ മധുവും നായകനും പിന്നെ രാജേഷും ശങ്കറും കൂടി അവർ നാലു പേരും ഫ്ലാറ്റിൽ ഇരുന്നുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ സമയം തന്നെ ആര് വന്ന് കോളിംഗ് ബെൽ അടിക്കുന്നു. ബാലു നോക്കുന്ന സമയത്ത് ഇതാ നമ്മുടെ നായകൻ നിൽക്കുന്നു. അവളെ കണ്ടത് ഇവർ നാലുപേരും ആകെ പേടിക്കുവാണ്. നീ മരിച്ചതല്ലേ, നീ പ്രേതമല്ലേ എന്നൊക്കെ ഇപ്പൊ അവര് നായകനോട് ചോദിക്കുമ്പോൾ നായികക്ക് കാര്യം മനസ്സിലാവുന്നു. അങ്ങനെ നായിക അവരോട് പറയുവാണ്, നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ്, ഞാൻ പ്രേതവും ഭൂതമൊന്നുമല്ല, ഇവിടെ നിന്ന് മരണപ്പെട്ടത് എന്റെ സിസ്റ്റർ ഗീതാഞ്ജലിയാണ്, ഞങ്ങൾ ട്വിൻസ് ആണ്. അങ്ങനെ ഇപ്പൊ ഗീതാഞ്ജലിക്ക് സംഭവിച്ച കാര്യങ്ങളെല്ലാം ഇപ്പൊ നമ്മുടെ നായിക ഇവരോട് തുറന്നു പറയാൻ തുടങ്ങുന്നു. കോളേജെല്ലാം കഴിഞ്ഞ സമയത്ത് ഗീതാഞ്ജലിക്ക് സിറ്റിയിൽ തന്നെ ജോലി കിട്ടി. അങ്ങനെ അവൾ സിറ്റിയിലേക്ക് താമസം മാറി. കുറച്ചു കഴിഞ്ഞ് വീട്ടിലുള്ള ഇവരെ അറിയുന്നത് ഗീതാഞ്ജലി മരിച്ചു എന്നുള്ള വിവരമാണ്. ഗീതാഞ്ജലി മരിച്ചത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ആ സമയം നാട്ടുകാര് പല രീതിയിലും സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അതിന് പുറകിലെ സത്യാവസ്ഥ അറിയാൻ വേണ്ടിയാണ് നമ്മുടെ നായിക ഹൈദരാബാദിലേക്ക് വണ്ടി കയറിയത്. ആ യാത്രക്കിടയിലാണ് നായകനും നായികയും ബസ്സിൽ വെച്ച് പരിചയപ്പെട്ടതും. അതേസമയത്ത് ഹൈദരാബാദ് എത്തിയ നമ്മുടെ നായകനാണെങ്കിൽ ഗീതാഞ്ജലി പണ്ട് താമസിച്ചിട്ട് ആ ഫ്ലാറ്റ് എടുക്കുന്നുണ്ടായിരുന്നല്ലോ. ഇതറിഞ്ഞ് നായിക ആ ഫ്ളാറ്റ് ഒന്ന് ചെക്ക് ചെയ്യുക, അവിടെ എന്തെങ്കിലും കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയാണ്. തന്റെ ഫ്രണ്ട് പുറത്തുപോയി അവള് വരുന്നവരെ വരെ താനൊന്ന് വെയിറ്റ് ചെയ്തോട്ടെ ചോദിച്ച് ഈ ഫ്ളാറ്റിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നായിക ഈ കാര്യങ്ങളെല്ലാം പറയുന്ന സമയത്ത് നായകൻ അവളോട് പറയാണ്, ഞാൻ നിന്റെ സിസ്റ്ററിന്റെ ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്തായിരുന്നു, മധു എന്ന് പറഞ്ഞ വ്യക്തിയുമായിട്ട് അവള് പ്രണയത്തിലായിരുന്നു, അവൻ കാരണമാണ് അവള് മരിച്ചതെന്നൊക്കെയാണ് ആ ഫ്രണ്ട് എന്നോട് പറഞ്ഞത്. ഇത് കേട്ട നായിക പറയാണ്, ആ കാര്യം ഞാനും പറഞ്ഞായിരുന്നു, അതുകൊണ്ട് ഞാനും മധുവിനെ പോയി മീറ്റ് ചെയ്തു, എന്റെ സിസ്റ്ററിന്റെ മരണത്തിന് കാരണക്കാരനാണെന്നും പറഞ്ഞ് അയാളെ പോലീസ് അറസ്റ്റ് ചെയ്തായിരുന്നു. അയാളിപ്പോ ജയിലിലാണ്. ജയിലിൽ പോയി അയാളെ കണ്ട് സംസാരിച്ചപ്പോഴാണ് അതിന്റെ സത്യാവസ്ഥ
എനിക്ക് മനസ്സിലായത്. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയ മധുവായിട്ട് ഗീതാഞ്ജലി പ്രണയത്തിലായിരുന്നു, അതുവരെ സത്യമാണ്. എന്നാൽ മധുവല്ല ഗീതാഞ്ജലിന്റെ മരണത്തിന് കാരണം. ഇത് കേട്ട നാഗൻ പിന്നെ ആരാണെന്ന് ചോദിക്കുന്നു. അത് ഗീതാഞ്ജലി വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കമ്പനിന്റെ ബോസാണ്. ഈ സമയത്താണ് ആ ബോസിനെ കാണിക്കുന്നത്. അത് മറ്റാരുമല്ല, നാഗിനി കഥയെല്ലാം പറഞ്ഞു കൊടുത്ത രമേശ് എന്ന് പറയുന്ന പ്രൊഡ്യൂസർ ഇല്ലേ, അയാളാണ്. അയാളുടെ കമ്പനിയില് ഗീതാഞ്ജലി വന്ന് ചേർന്നപ്പോ തന്നെ അയാളെ ഗീതാഞ്ജലിന് ഒരു നോട്ട് വിടുവാണ്. അങ്ങനെ കുറച്ചാള് കഴിഞ്ഞ് അവളുടെ ബർത്ത്ഡേ സെലിബ്രേഷന് അയാൾ ഇക്കാര്യം അവളോട് തുറന്നു പറയുന്നു. അതായത് അവളെ അപ്രോച്ച് ചെയ്യുവാണ് അയാൾ. അപ്പൊ അവൾ ഓപ്പൺ ആയിട്ട് തുറന്നു പറയുന്നു, എനിക്ക് തന്നെ ഇഷ്ടമല്ല, അത് മാത്രമല്ല ഞാനിപ്പോ മറ്റൊരാളായിട്ട് പ്രണയത്തിലുവാണെന്ന്. ഇത് കേട്ട രമേശ് ശരി ഇന്ന നീ അവനെ കെട്ടിക്കോ, പക്ഷെ ഒരു ദിവസമെങ്കിലും നീ എന്റെ കൂടെ ഒന്ന് കിടന്നു വരണമെന്ന് പറയുമ്പോ ഇത് കേട്ട് ദേഷ്യം വരുന്ന ഗീതാഞ്ജലി അയാളെ തല്ലുന്നു. അതുപോലെ ഇനി തന്റെ കമ്പനിയുടെ ജോലി എനിക്ക് വേണ്ടെന്നും പറഞ്ഞ് ഗീതാഞ്ജലി ജോലി ഉപേക്ഷിക്കുന്നു. എന്നാൽ ഈ കാര്യങ്ങൾ കൊണ്ടൊക്കെ തന്നെ ഗീതാഞ്ജലിയോട് രമേശിന് ഭയങ്കര ദേഷ്യമാവുന്നു. അടുത്ത സീനിൽ നടന്ന കാര്യങ്ങളല്ല ഗീതാഞ്ജലി അവിടെ പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന മധുവിനെ അറിയിക്കുവാണ്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയം തന്നെ അവിടേക്ക് രമേശ് എത്തുവാണ്. അങ്ങനെ രമേശിനെ കാണുമ്പോ ഗീതാഞ്ജലിക്ക് ദേഷ്യം വരുന്നു. നിങ്ങളോട് ഞാൻ ഇവിടുന്ന് പോകാൻ പറഞ്ഞതല്ലേ, നിങ്ങൾ ഇതുവരെ പോയില്ലേ, നിങ്ങൾ ഇപ്പൊ ഇവിടേക്ക് വന്നേന്നൊക്കെ ഗീതാഞ്ജലി ഇപ്പൊ അയാളോട് ചോദിക്കുന്നു. ഗീതാഞ്ജലി പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് മധു ആകെ ദേഷ്യം പിടിച്ചിരിക്കുവായിരുന്നു. അങ്ങനെ മധുവും ദേഷ്യപ്പെടുന്ന സമയം രമേശ് മറ്റും നോക്കുന്നില്ല, ഒരു കുപ്പി എടുത്ത് മധുവിന്റെ തലക്ക് അടിച്ച് അവനെ വീഴ്ത്തുവാണ് അവിടെ. ഇത് കണ്ട് ഗീതാഞ്ജലി ആകെ വിഷമിക്കുന്നു. അങ്ങനെ മധു എന്നും പറഞ്ഞ് അവൾ അവന്റെ അടുത്തിരുന്ന് കരയുന്ന സമയം രമേശ് ആണെങ്കിൽ അവളെ പിടിച്ചു വിളിച്ച് അടുത്തുള്ള റൂമിലേക്ക് കൊണ്ടുപോയി അവളെ റേപ്പ് ചെയ്യുവാണ്. ഈ സമയം നിസ്സഹായാവസ്ഥയിൽ ഒന്ന് എഴുന്നേക്കാൻ പോലും കഴിയാതെ തലയെല്ലാം പൊട്ടി ചോര വന്ന് മധു അവിടെ കിടക്കുന്നു. അങ്ങനെ ഗീതാഞ്ജലിയെ റേപ്പ് ചെയ്തതിനു ശേഷം അവിടേക്ക് രമേശ് അയാളുടെ കുറച്ച് ആൾക്കാരെ വിളിച്ചു വരുത്തുന്നു. എന്നിട്ട് ഇതൊരു സൂയിസൈഡ് പോലെ അവളെ കൊന്ന് കെട്ടിത്തൂക്കാനും അയാൾ അവരോട് പറയുവാണ്. അങ്ങനെ അയാളുടെ ആൾക്കാർ അതേപോലെ ചെയ്യുന്നു. അതുപോലെ അടികൊണ്ട് കിടക്കുന്ന മധുവിനെ എവിടെയെങ്കിലും കൊണ്ട് വലിച്ചെറിയാനും രമേശ് അയാളുടെ ആൾക്കാരോട് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ അതേപോലെയും ചെയ്യുന്നു. അതിനുശേഷമായിരുന്നു ആ സെക്യൂരിറ്റി വന്ന് ആ ഫ്ലാറ്റിൽ നടന്ന ഈ കാര്യങ്ങളെല്ലാം കാണുന്നത്. അതായിരുന്നു മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ കേസ് അന്വേഷിക്കാൻ വന്ന ഉദ്യോഗസ്ഥനെ വശത്താക്കി രമേശ് ആ കുറ്റങ്ങളല്ല പാവം മധുവിന്റെ തല വെച്ച് കിട്ടി. അങ്ങനെ അവനെ ജയിലിലടച്ചു. ഇത്രയാണ് സംഭവിച്ചത്. അങ്ങനെ ഇപ്പൊ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി നമ്മുടെ നായകനെ കൂട്ടുകാര് അടുത്ത സീനിൽ നായകനോടൊപ്പം വന്ന് ജയിലിലുള്ള മധുവിനെ മീറ്റ് ചെയ്യുന്നു. ചെയ്യാത്തൊരു കുറ്റത്തിനാണ് ഈ പാവം ഇപ്പൊ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് എത്ര വേഗം ഇയാളെ രക്ഷപ്പെടുത്തണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് നമ്മുടെ നായിക പറയുമ്പോൾ അതിന് ഞങ്ങളെ കൂടെ ഉണ്ടാവും നായകനും ടീംസും പറയുന്നു. നായകനിപ്പൊ കഥയെല്ലാം പോയി പറഞ്ഞിരിക്കുന്നത് ശരിക്കും ഈ കഥയിലെ വില്ലനായ രമേശിന്റെ അടുത്താണല്ലോ. രമേശിനാണെങ്കിൽ ഗീതാഞ്ജലിക്ക് ഇങ്ങനെ ഒരു അനിയത്തിനുണ്ടെന്നുള്ള കാര്യം അറിയത്തില്ല. അതൊരു ടീം സിസ്റ്റർ. അതുകൊണ്ട് നായകനെ മുന്നിൽ നിർത്തി നമുക്കൊന്ന് കളിക്കാം, അയാളെ ശരിക്കും കൊടുക്കാം. ഇങ്ങനെയുള്ള നായകൻ ഈ സമയത്ത് ഇവരോട് പറയുവാണ്, ഇവരുടെ പ്ലാൻ എന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ മരിച്ചുപോയ ഗീതാഞ്ജലിനെ പോലെ നായകനെ കൊട്ട അഭിനയിപ്പിക്കണം. അതായത് നായകനെ ഒരു പ്രേതമാക്കി രമേശിനെ കാട്ടിക്കൊടുക്കണം. അങ്ങനെയിപ്പോ അതിനുവേണ്ട കാര്യങ്ങളെല്ലാം അവർ വർക്കൗട്ട് ചെയ്യുന്നു. അടുത്ത സീനിൽ നമ്മുടെ നായകനാണെങ്കിൽ രമേശിനെ ചെന്ന് കാണുവാണ്. എന്നിട്ട് രമേശിനോട് പറയാണ്, സാർ എന്ന് പറഞ്ഞ പോലെ ഞാൻ ആ വീട്ടിലേക്ക് തിരികെ ചെന്നു, ശരിക്കും അവിടെ പ്രേതമുണ്ടായിരുന്നു സാറേ. അങ്ങനെ അവിടെ എന്നോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ഇങ്ങനെയും പറഞ്ഞ് നായകൻ കാര്യങ്ങളെല്ലാം പറയുന്നു. ഇത് കേട്ട രമേശ് ഇവനെന്ന് ഞാൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങളാണല്ലോ ഈ പറയുന്നതെന്ന് ആലോചിക്കുവാണ്. ഇതേ സമയം തന്നെ നായകൻ പറയുന്നു, എന്തൊക്കെയാണെങ്കിലും എന്റെ ഈ മൂവി നടക്കാൻ കാരണം സാറല്ലേ, അതുകൊണ്ട് സാറിന്റെ ദൈവമാണെന്നൊക്കെ ഞാൻ ആ പ്രേതത്തിനോട് പറഞ്ഞപ്പോ ആ പ്രേതത്തിന് സാറിന് എന്ന് കാണണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് സാറ് നാളെ എന്റെ ഫ്ലാറ്റിലേക്ക് ഒന്ന് വരണം. ഇത് കേട്ട രമേശ് ശരി വരാമെന്നും പറയുവാണ്. അടുത്ത ദിവസം നായകൻ വിളിച്ച പോലെ അയാൾ അങ്ങനെ നായകന്റെ ഫ്ലാറ്റിലേക്ക് വരുന്നു. ഇതേ സമയം അവിടേക്ക് എത്തി അയാളെ പേടിപ്പിക്കാനും അയാളെ കൊണ്ട് സത്യങ്ങളെല്ലാം തുറന്നു പറയാനും നമ്മുടെ നായികന് ഗീതാഞ്ജലിന്റെ ഗെറ്റപ്പ് എല്ലാം വരുത്തി, അതായത് ഒരു പ്രേതത്തിന്റെ ഗെറ്റപ്പ് വരുത്തി അവർ റെഡിയാക്കി നിർത്തുന്നുണ്ടായിരുന്നു. അതുപോലെ അയാൾ സത്യങ്ങളെല്ലാം തുറന്നു പറയുമ്പോൾ അതെല്ലാം കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഒരു വീഡിയോ ക്യാമറയെ സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അയാളെ കുറ്റസമ്മതിക്കുന്ന ഒരു വീഡിയോ കിട്ടിയ അത് പോലീസിന് ഹാൻഡ് ഓവർ ചെയ്ത തീർച്ചയായിട്ടും ആ കേസിന്റെ പേരിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മധുവിനെ അവർ പുറത്തുവിടും, പകരം ഇയാളെ പിടിക്കുകയും ചെയ്യും. അതായിരുന്നു അവരുടെ പ്ലാൻ. അങ്ങനെ അയാൾ എത്തിയ ഉടനെ തന്നെ ക്യാമറയെല്ലാം ഓണാക്കി പ്രേതത്തിന്റെ ഗെറ്റപ്പുള്ള നായകനെ അവിടേക്ക് വരുത്തുകയും ചെയ്യുകയാണ് ഇവര്. എന്നത് സത്യാവസ്ഥയെല്ലാം മനസ്സിലാക്കി ഇവരുടെ ഒരു ട്രാപ്പാണെന്നുള്ള കാര്യം രമേശ് നേരത്തെ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ എന്താ ചെയ്യുന്നതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആക്ടിംഗ് ഒന്നും എന്റെ അടുത്ത് എടുക്കണ്ടെന്നും പറഞ്ഞ് നായകന് നേരെ നോക്കിയുണ്ടെന്നും. ഈ സമയം അവിടെ നിൽക്കുന്ന അഞ്ജലി ആണെങ്കിൽ ഈ കാര്യത്തിൽ അവരൊരു തെറ്റും ചെയ്തിട്ടില്ല, എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ എന്നെ ചെയ്താൽ മതി എന്ന് പറയുവാണ്. ഇത് കേട്ട രമേശ് ആ തോക്കുമായിട്ട് നേരെ അവളുടെ അടുത്തേക്ക് ചെല്ലുന്നു. ഗീതാഞ്ജലിന്റെ അനിയത്തിയാണ് ഈ പെണ്ണ്, ഇപ്പൊ അവൾ പ്രേതത്തിന്റെ ഗെറ്റപ്പിൽ വന്നതാണെന്നുള്ള കാര്യം ഇയാൾ മനസ്സിലാക്കിയിരുന്നു. അങ്ങനെ അവളെ കൊല്ലാൻ വേണ്ടിയാണ് തോക്കുമായിട്ട് അയാൾ അവളുടെ അടുത്തേക്ക് ചെല്ലുന്നത്. അങ്ങനെ അവൾക്ക് നേരെ തോക്കിയുണ്ടുമ്പോഴേക്കും അവളുടെ മുഖമെല്ലാം വളരെ വികൃതമായിട്ട് മാറുവാണ്, അതായത് അവളൊരു പ്രേതമായി മാറുവാണ്. അപ്പോഴാണ് ഇവരെല്ലാം മനസ്സിലാക്കുന്നത് ആ വീട്ടിൽ ഇത്രയും നാളും അലഞ്ഞു തിരിഞ്ഞുകൊണ്ടിരുന്ന ഗീതാഞ്ജലിന്റെ പ്രേതം ഇപ്പൊ നായികന്റെ ശരീരത്ത് കയറിയെന്ന് അങ്ങനെ അവരെല്ലാം ഒരുപാട് പേടിക്കുന്നു. അങ്ങനെ ഇപ്പൊ ഗീതാഞ്ജലിന്റെ ആത്മാവ് നായികയിലൂടെ അയാളോട് പ്രതികാരം കിട്ടുന്നു, അതായത് അവിടെ വെച്ച് അയാളെ കൊടൂരമായിട്ട് കൊന്നു കളയുവാണ്. എന്നിട്ട് അവിടെ അന്ന് കെട്ടിത്തൂക്കിയ പോലെ അയാളെ അവിടെ കെട്ടിത്തൂക്കുന്നു. അടുത്ത സീനിലാണ് ഗീതാഞ്ജലിനെ കൊന്നത് രമേശായിരുന്നു എന്നുള്ള കാര്യം അവർ പുറം ലോകത്തെ അറിയിക്കുവാണ്. അങ്ങനെ നിരപരാധിയായിരുന്ന മധുവിനെ പോലീസുകാരെ റിലീസ് ചെയ്യുന്നു. അതുപോലെ ആ കുറ്റങ്ങളെല്ലാം ചെയ്ത പശ്ചാത്തലത്തിന് പുറത്ത് രമേശ് സൂയിസൈഡ് ചെയ്തെന്നുള്ള രീതിയിൽ ആ കേസ് ഒതുങ്ങും ചെയ്യുന്നു. ഇതേ സമയം തന്നെ നമ്മുടെ നായകനും കൂട്ടുകാരും ഈ കാര്യം തെളിയിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം പുറം ലോകം അറിയുകയും ചെയ്യുവാണ്. അങ്ങനെ അവർ കാണാൻ ആഗ്രഹിച്ച ആ പ്രൊഡ്യൂസർ ഈ കാര്യങ്ങൾ അറിയുവാണ്. അങ്ങനെ അത് അവരുടെ റിയൽ സ്റ്റോറി ആയതുകൊണ്ട് തന്നെ ആ സംഭവങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്കൊരു മൂവി ചെയ്യാമെന്ന് അയാൾ ഇങ്ങോട്ട് പറയുമ്പോൾ ഇത് കേട്ട് നായകനും കൂട്ടുകാരും ഒരുപാട് സന്തോഷിക്കുന്നു. അങ്ങനെ ഇത്തരത്തിലുള്ള ഒരു ഹാപ്പി എൻഡിങ്ങോടെ ഈ മൂവി അവസാനിപ്പിക്കുവാണ്. അപ്പൊ കൂട്ടുകാരെ, എങ്ങനെയുണ്ടായിരുന്നു ഈ മൂവി? നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മൂവി ഇഷ്ടമായോ? ഈ മൂവി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇനി ഇതുപോലുള്ള പുതിയ വീഡിയോസ് ആയിട്ട് കാണും വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.